അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച മൂന്ന് കുട്ടികളുടെ വിവരം നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരാൾ ഈസാ നബി അലൈഹിസ്സലാമാണ്. മറ്റുള്ള രണ്ട് കുട്ടികൾ ബനു ഇസ്രായേലിൽ പെട്ടവരായിരുന്നു. ഹദീസിൽ ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ഈസാ നബി അലൈഹിസ്സലാം കുഞ്ഞായിരിക്കെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച രംഗവും അതിനുള്ള സാഹചര്യവും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മറിയം ബീവി റളിയല്ലാഹുന്ന ഒരു പുരുഷൻ്റെ ഇടപെടൽ ഇല്ലാതെ ഗർഭം ധരിച്ചു. പ്രസവാനന്തരം അവർ കുഞ്ഞിനെയും കൊണ്ട് കടന്നു വന്നപ്പോൾ ആളുകൾ അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, മറിയമേ, ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാകുന്നു നീ ചെയ്തിരിക്കുന്നത്. ഹേ ഹാറൂൻ്റെ സഹോദരി, നിന്റെ ഒരു പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല. നിന്റെ മാതാവ് ഒരു ദുർ നടപടിക്കാരിയുമായിരുന്നില്ല. മറിയം ബീവി കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു. അവർ പറഞ്ഞു, തൊട്ടിലുള്ള ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അവർ നോക്കി നിൽക്കെ കുട്ടിയായ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു. അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രവാചകത്വവും മോചിസത്വവും വെളിപ്പെടുത്തി. രണ്ടാമതായി പരാമർശിക്കുന്നത് ബനു ഇസ്രായേലിലെ ഭക്തനും മഹാനുമായിരുന്ന ജുറൈജ് എന്നവരുടെ ചാരത്തുണ്ടായിരുന്ന കുട്ടിയെയാണ്. ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കി അതിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. തന്നെ സന്ദർശിക്കാനായി പല തവണകളിലായി വന്ന മാതാവിനെ അദ്ദേഹം പരിഗണിച്ചില്ല. വളരെ സങ്കടത്തോടെയായിരുന്നു ആ ഉമ്മ മടങ്ങിപ്പോയിരുന്നത്. ഉമ്മയുടെ വേദനയുടെ പശ്ചാത്തലത്തിൽ ഒരു വേശ്യ മഹാനെ മോശപ്പെടുത്താൻ തീരുമാനിച്ചു. അവൾ ഒരു ആട്ടിടയനുമായി ബന്ധപ്പെട്ട് പ്രസവിച്ചു. ആ കുഞ്ഞ് മഹാന്റേതാണെന്ന് അവൾ വാദിച്ചു. വിവരമറിഞ്ഞ ജനങ്ങൾ മഹാന്റെ ആശ്രമം തകർക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ മഹാൻ സംഭവം അറിഞ്ഞപ്പോൾ ആ കുട്ടിയെ കാണാൻ ആവശ്യപ്പെടുകയും കുട്ടിയുടെ അടുത്തു പോവുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ വിരൽ കുട്ടിയുടെ വയറ്റിൽ കുത്തിക്കൊണ്ട് കുട്ടിയോട് ചോദിച്ചു, കുട്ടി, നിന്റെ പിതാവ് ആരാണ്? കുട്ടി പറഞ്ഞു, ഇന്നവനായ ആട്ടിടയൻ, സത്യം വിജയിച്ചു. മൂന്നാമത്തെ കുട്ടിയും ബനു ഇസ്രായേലിലെ തന്നെയായിരുന്നു. ആ കുട്ടി തൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കെ ഗംഭീരവും അത്യാകർഷവുമായ ഒരു വാഹനത്തിലേറി ഒരാൾ അതിലൂടെ കടന്നുപോയി. അപ്പോൾ കുട്ടിയുടെ മാതാവ് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, എൻ്റെ മകന് ഇദ്ദേഹത്തെ പോലെ ആക്കണമേ. ഉടനെ ആ കുഞ്ഞ് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, നീ എന്നെ അയാളെപ്പോലെ ആക്കരുതേ എന്ന്. കുട്ടി വീണ്ടും മുല കുടിക്കുവാൻ തുടങ്ങി. ശേഷം അവർ ഒരു അടിമ സ്ത്രീയുടെ അടുത്തുകൂടെ നടന്നുപോയി. ജനങ്ങൾ അവളെ പ്രഹരിക്കുകയും വ്യഭിചാരവും മോഷണവും ആരോപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളാകട്ടെ എനിക്ക് അള്ളാഹു മതിയെന്നും അവൻ ഭാരമേൽപ്പിക്കാൻ ഉത്തമനാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ കുട്ടിയുടെ മാതാവ് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, നീ എൻ്റെ കുഞ്ഞിനെ ഇവളെ പോലെ ആക്കരുതേ. ഉടനെ കുഞ്ഞ് മുലക്കുടി നിർത്തി ആ സ്ത്രീയുടെ നേരെ നോക്കി തുടർന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, നീ എന്നെ അവളെ പോലെ ആക്കണമേ. ആദ്യത്തെ വ്യക്തി അഹങ്കാരിയും രണ്ടാമത്തെ സ്ത്രീ യഥാർത്ഥത്തിൽ പരിശുദ്ധയുമായിരുന്നു. ഈ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടാതെ ഫറോവയുടെ കൊട്ടാരത്തിലെ മാഷിദാബിയുടെ കുഞ്ഞും സംസാരിച്ചതായി ചരിത്രങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവുകൾ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.